السلام علیکم ورحمۃ اللہ وبرکاتہ. തഹജ്ജുദ് നിസ്കാരം വളരെയേറെ പുണ്യമുള്ള സുന്നത്ത് നിസ്കാരമാണ് എന്നതിൽ ആർക്കും തർക്കമില്ല. വൈസന്നു തഹജ്ജുദ് ഇജ്മാഅൻ എന്നാണ് ഫിഖ്ഹിൻ്റെ കിതാബുകളിലെല്ലാം നമുക്ക് കാണാൻ കഴിയുക. ഈ തഹജ്ജുദ് പക്ഷേ ഇശാ നിസ്കരിച്ചതിൻ്റെ ശേഷമായിരിക്കണം നിസ്കരിക്കുന്നത്. ഇശാ നിസ്കരിക്കുന്നതോടുകൂടെയാണ് തഹജ്ജുദിൻ്റെ സമയം പ്രവേശിക്കുന്നത്. ഇശാഇൻ്റെ സമയമാകണം എന്നല്ല പറഞ്ഞത്, അതേസമയം ഇശാ നിസ്കരിക്കണം എന്ന് പറഞ്ഞാൽ ഒരാൾ യാത്രയിൽ ഇശാഇനെ മഗ്രിബിൻ്റെ സമയത്തേക്ക് മുന്തിച്ച് ജംആക്കുന്നു എന്ന് സങ്കല്പിക്കുക. എന്നാൽ അയാൾ ഇശാ നിസ്കരിക്കുക മഗ്രിബിൻ്റെ സമയത്താണ്. മഗ്രിബിൻ്റെ സമയത്ത് അദ്ദേഹം ഇശാ നിസ്കരിച്ചു, അപ്പോൾ ഇശാ നിസ്കരിക്കുന്നതോടുകൂടെ തഹജ്ജുദിൻ്റെ സമയം പ്രവേശിച്ചു. ചുരുക്കത്തിൽ ഇശാഇൻ്റെ സമയമാവുക എന്നതല്ല, ഇശാ നിസ്കരിക്കുക എന്നതാണ് ഷർത്ത്. സമയമായതുകൊണ്ട് തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിയില്ല, ഇശാ നിസ്കരിക്കണം. ഐ വബഅദ ഫിഅലിൽ ഇശാ എന്ന് കാണാം. അതോടൊപ്പം ഇശാ നിസ്കരിച്ചതുകൊണ്ട് മാത്രം തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിയില്ല. വൈസ്തറത്തു അയുതൻ അയ്യക്കൂന ബഅദ നൗമിൻ, ഉറങ്ങുക കൂടി വേണം, അതും ഷർത്താണ്. ഈ ഉറക്കം എപ്പോഴാണ് ഉണ്ടാകേണ്ടത്? അതും ഇശാ നിസ്കരിച്ച ശേഷമാകണമോ? അതല്ല, ഇശാഇൻ്റെ സമയം പ്രവേശിച്ചതിന് ശേഷമാകണമോ? അതൊന്നും ഷർത്തില്ല എന്നുള്ളതാണ് പ്രബലമായ അഭിപ്രായം. ഇശാ നിസ്കരിച്ചതിന് ശേഷമുള്ള ഉറക്കം മാത്രമേ, അതല്ലെങ്കിൽ ഇശാഇൻ്റെ സമയം കടന്നതിന് ശേഷമുള്ള ഉറക്കം മാത്രമേ തഹജ്ജുദിൻ്റെ ഷർത്തായിട്ടുള്ള ഉറക്കമായി പരിഗണിക്കപ്പെടൂ എന്നില്ല. ഇബ്നു ഹജർ റളിയല്ലാഹു തആല ഷർഹുൽ ഇർശാദിൽ വഹുവ അസ്സലാത്തു ബഅദ നൗമി വലൗ ഫീ വഖ്തിൻ ലാ യകൂനു നാസു ഫീഹി നിയാമൻ എന്ന് രേഖപ്പെടുത്തിയത് കാണും. ഇത് ഉദ്ധരിച്ചുകൊണ്ട് അലീഷ് ഇബ്രാഹിം അല്ലസി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നത് അന്നഹു ലാ യതഖയ്യദു ബിദുഖൂലി വഖ്തിൽ ഇശാ, ഇശാഇൻ്റെ സമയം പ്രവേശിക്കണം എന്ന് ഷർത്തില്ല എന്നുള്ളതാണ്. ഇമാം ഖലിയൂബിയും ബുചേരിമിയും അബ്ദുൽ ഹമീദ് ശർവാനിയും എല്ലാം ഇത് വ്യക്തമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലാ ബുദ്ധ യകൂന നൗമു വഖ്ത നൗമിൻ വലൗ കാന നൗമു ഫീ വഖ്തിൽ മഗ്രിബി. അപ്പോൾ തഹജ്ജുദിൻ്റെ ഷർത്തായിട്ടുള്ള ഉറക്കമായി പരിഗണിക്കപ്പെടാൻ മഗ്രിബായതിന് ശേഷം, സൂര്യൻ അസ്തമിച്ചതിന് ശേഷം ഒന്ന് ഉറങ്ങിയാൽ മതി, ചെറിയ ഒരു സമയം ഉറങ്ങിയാൽ മതി. എന്നാൽ തന്നെ അത് തഹജ്ജുദിൻ്റെ ഷർത്തായിട്ടുള്ള ഉറക്കമായി പരിഗണിക്കപ്പെടും. പറഞ്ഞതിൻ്റെ അർത്ഥം വേഗം തന്നെ മഗ്രിബിന് ശേഷം ഒന്ന് ഉറങ്ങി, അങ്ങനെ ഇശാവുമ്പോൾ ഇശാവ് നിസ്കരിച്ച് ഉടനെ തഹജ്ജുദ് നിസ്കരിച്ച് കിടന്നുറങ്ങാനുള്ള ഒരു മോട്ടിവേഷനല്ല. അതേസമയം തഹജ്ജുദ് നിസ്കരിക്കേണ്ടത് അതിൻ്റെ അഫ്ളലായ സമയം രാത്രിയുടെ അവസാന ഭാഗത്താണ്, അതെല്ലാവർക്കും അറിയും. അതേസമയം ഏതെങ്കിലും പ്രത്യേക സാഹചര്യങ്ങളിൽ നമുക്ക് രാത്രിയിൽ ഉറങ്ങാൻ പറ്റാതിരിക്കുമ്പോൾ മഗ്രിബിന് ശേഷമോ എപ്പോഴോ ഒന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിൽ ആ ഉറക്കം കൊണ്ട് തന്നെ നമുക്ക് തഹജ്ജുദ് നിസ്കരിക്കാനുള്ള ചാൻസ് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയാണ്. ഇക്കാര്യം കൃത്യമായി മനസ്സിലാക്കുക, ആവശ്യമാകുന്ന സന്ദർഭങ്ങളിൽ ഉപയോഗപ്പെടുത്തുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.